സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സൈറസ് രാജാവ് ബാബിലോണിൽ നിന്ന് പ്രവാസം കഴിഞ്ഞ് തിരികെ നാട്ടിലേക്കെത്താനും ദേവാലയം നിർമ്മിക്കാനും വേണ്ട അനുവാദങ്ങളും സൗകര്യങ്ങളും യഹൂദർക്ക് ചെയ്തു കൊടുത്തെങ്കിലും ഏകദേശം 2 ദശാബ്ദത്തോളം കാര്യമായ രീതിയിൽ ദേവാലയ നിർമ്മാണം പുരോഗമിച്ചില്ല. പിന്നീട് ദാരിയൂസ് രാജാവിൻ്റെ കാലത്ത് ഈ സംഭവ വികാസങ്ങൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുകയാണ്. എസ്ര 6. ആദ്യം രാജസേവകർ ഈ ഒരു സംഭവത്തെ സംശയാസ്പദമായി വിലയിരുത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളെ നിരോധിച്ചിരുന്നു. എന്നാൽ ദാരിയൂസ് രാജാവിൻ്റെ അടുത്തേക്ക് ഒരു നിവേദനം അയക്കപ്പെടുകയും അദ്ദേഹം ഒരു പ്രത്യേക കൽപ്പന എഴുതി പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ദേവാലയ നിർമ്മാണം സുഗമമായി നടക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊടുക്കാൻ ആ കൽപ്പന അനുശാസിക്കുന്നു. ഈ കൽപ്പന വായിക്കുന്ന ഏതൊരുവനും തോന്നാവുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ദാരിയൂസിൻ്റെ കച്ചേരിയിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഒരു വിജ്ഞാപനമായിരിക്കാൻ സാധ്യത കുറവാണ് എന്ന്. പകരം അതൊരു ദൈവശാസ്ത്രക്കുറിയാണ്. കർത്താവായ ദൈവം തൻ്റെ ജനത്തിൻ്റെ ഒപ്പം നിലകൊള്ളുകയും അവരോടൊപ്പം നടക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും സമൃദ്ധമാക്കുകയും ചെയ്യുന്നതിൻ്റെ കാഴ്ചകൾ തന്നെ. രാജപെരുമയേക്കാൾ മഹത്തരമാണ് ദൈവപെരുമയും ശക്തിയും എന്ന് ഓർമ്മിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ ദേവാലയം എന്നത് രാജാധികാരത്തിൻ്റെ അടയാളമല്ല, ദൈവാധീശത്തിൻ്റെ അടയാളം തന്നെയാണ്. സ്നേഹത്തിലും കാരുണ്യത്തിലും നമ്മുടെ അധീശനായ നാഥൻ്റെ കുറിയാണതിന്. ദേവാലയം പുനഃപ്രതിഷ്ഠിക്കപ്പെടുന്ന ആ ആനന്ദ സന്ദർഭത്തിൽ പുരോഹിതരും ലേവായരും ജനങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഉത്സവഗാനം ഉതിർക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ പരത്തി പറയുന്നതല്ലാതെ ഒരു നേതാവിൻ്റെ പേര് പോലും ഇവിടെ ഉച്ചരിച്ച് കാണുന്നില്ല. നേതാക്കന്മാരില്ലാഞ്ഞിട്ടല്ല, ദൈവഭവനത്തിൻ്റെ സമുന്നതമായൊരു മാനം ഇവിടെ വെളിപ്പെടുകയാണ്. നമ്മൾ ഓരോരുത്തരും എത്ര അപ്രസക്തരെന്ന് വിലയിരുത്തപ്പെട്ടാലും വ്യത്യസ്തരായി മാറിയാലും നമ്മളെല്ലാം ചേർന്ന് സജീവ ശിലകളിലാണ് ഈ ദേവാലയം പണിതുയർത്തപ്പെടുന്നത്. 1 പത്രോസ് 2:5-9 സഭയെന്ന ദേവാലയം. ഇന്നലെ നാം സ്പർശിച്ചു പോയ സങ്കീർത്തനം 122 ഇന്ന് നാം ആഴത്തിൽ ധ്യാനിക്കുകയാണ്. ഒരു തികഞ്ഞ തീർത്ഥാടക ഗീതമാണിത്, എ പിൽഗ്രിം സോങ്. ജെറുസലേമിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സങ്കീർത്തകൻ അതിയായി സന്തോഷിക്കുന്നു. മുന്നാസ്വാദനം, ആൻറ്റിസിപ്പേറ്ററി ജോയ്. ജെറുസലേമേ, നിനക്ക് സമാധാനം എന്ന് തീർത്ഥാടകർ ആശംസിക്കുമ്പോൾ അത് ജെറുസലേമിൻ്റെ നാമം പൂവണിയട്ടെ എന്ന് തന്നെയാണ് കാംക്ഷ. ശാലോം, സമാധാനം, അധിവസിക്കുന്ന സ്ഥലമാണ് യെരുശലേം. അതിൻ്റെ പേരിൽ തന്നെയുണ്ടത്. പലപ്പോഴും തൻ്റെ സമാധാനത്തിൻ്റെ കാരണമായ ദൈവത്തെ ജെറുസലേം മറന്നുപോകുന്നുവെങ്കിലും. ലൂക്ക 19:42. ദൈവനാമത്തെ ആഞ്ഞു പുണരുന്നൊരു ഗീതമാണിത്. ദൈവനാമം എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചുണർത്തുന്നു. ദാവീദിൻ്റെ ഭവനത്തിൻ്റെ വീണ്ടെടുപ്പിനെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയായിരുന്നല്ലോ. ദാവീദ് ഭവനത്തിൻ്റെ ന്യായപീഠങ്ങൾ ജെറുസലേമിൽ ഉയർന്നിരിക്കുന്നുവെന്ന് സങ്കീർത്തകൻ കാണുന്നുണ്ട്. സങ്കീർത്തനം 72 ചേർത്ത് വായിക്കുമ്പോൾ ഈ ന്യായപീഠങ്ങൾ ദൈവഭാവത്തിൻ്റെ അനുകരണം തന്നെയായി മാറണം. ഏറ്റവും ദരിദ്രന് പോലും നീതി നടപ്പാക്കുന്ന ദൈവനീതിയുടെ തനിയാവർത്തനം പോലെ. തീർത്ഥാടകരുടെ പാദങ്ങൾ വിശുദ്ധ സ്ഥലമായ ജെറുസലേമിൽ ഊന്നി നിൽക്കുകയാണ്. അവരുടെ സ്വപ്നങ്ങളും പ്രാർത്ഥനകളും പൂവണിഞ്ഞതുപോലെ ദൈവകരുണയെ കണ്ടെത്താനുള്ള ജീവിതയാത്രയുടെ അടയാളമാണ് യഥാർത്ഥത്തിൽ തീർത്ഥാടനം. വെട്ടിപ്പിടിക്കാനുള്ള അഭിനിവേശം, ലിബിദോ ഡൊമിനാന്തി, അത് സ്നേഹക്കൂട്ടായ്മ, ദൈവനാഗരികത, ചിവിതാസ് ദേയ്ക്ക് വഴിമാറുന്നു. നാം നേരത്തെ ഒരിക്കൽ ധ്യാനിച്ചിട്ടുള്ള പൊളിത്തേവുമ പോലെ ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ. എല്ലാ തീർത്ഥാടകരും പല വഴി താണ്ടി പല ചുമടുകൾ താങ്ങി ഒരേ ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ്. അതാണ് ദൈവനഗരം, ദൈവത്തിൻ്റെ വാസസ്ഥലം, ദൈവം നമ്മെ സ്പർശിക്കുന്ന സ്ഥലം, ദൈവത്തിൻ്റെ തിരുത്തളം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനവും പിന്നെ എസ്രായും മാനുഷിക നഗരങ്ങളുടെ വ്യവസ്ഥയെ ഈ ഒരു ചിത്രത്തോട് ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. മാനുഷിക നാഗരിക വ്യവസ്ഥകൾക്കും സാമൂഹിക ശീലങ്ങൾക്കുമൊക്കെയുള്ള ഒരു വെല്ലുവിളി തന്നെയാണിത്. ഇത് ജെറുസലേമിന് വേണ്ടി മാത്രമുള്ളൊരു പ്രാർത്ഥനയല്ല, ബാബിലോണിന് വേണ്ടി കൂടിയാണ്. അതിനാൽ തന്നെ മറ്റ് മനുഷ്യ സംസ്കാരങ്ങൾക്കെല്ലാം വേണ്ടിയുള്ളതാണ്. ജെറമ്യ 29:4-10. സുവിശേഷാനുസൃതമായ ഒരു ദൈവരാജ്യ വ്യവസ്ഥ ഈ ഭൂമിയിൽ പുലരുവോളം ആ നിവേദനം ഉയർന്നുകൊണ്ടേയിരിക്കും. ഫിലിപ്പിയർ 1:27. ദൈവത്തിൻ്റെ അടുത്തേക്കല്ല, മനുഷ്യരോടായിരുന്നു അന്ന് ശ്രീഹ അത് ഓർമ്മിപ്പിച്ചതെന്ന് മാത്രം. സഭ ഒരു ശരീരമാണെന്ന് വീണ്ടും വീണ്ടും ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഉടലാർന്ന ക്രിസ്തു അനുഭവത്തിലൂടെ. ഫിലിപ്പിയർ 1 നാം കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറുസലേം എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ഏകതയെ മാത്രമല്ല ദൈവജനത്തിൻ്റെ ഐക്യം, കമ്മ്യൂണിയനെയും കുറിക്കുന്നൊരു വാക്കാണ് യഹാദ്. മേധാശക്തികളുടെയും വിഭാഗീയതകളുടെയും വെട്ടിപ്പിടിക്കാനുള്ള ലോകതന്ത്രങ്ങളുടെയും വഴികളെ ദൈവം ഉന്മൂലനം ചെയ്യുകയാണ് ഇതിലൂടെ. ഇങ്ങനെ സകല ജനതകൾക്കുമായുള്ള പ്രാർത്ഥനാലയമായി തൻ്റെ ആലയം അറിയപ്പെടും എന്ന് നാഥൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. യെശയ്യാ 56:7, മത്തായി 21:13. ഈ സങ്കീർത്തനം വിഭാവനം ചെയ്യുന്നതും പ്രത്യാശ അർപ്പിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ നഗരവ്യവസ്ഥകളിലും മാനുഷിക സമൂഹങ്ങളിലും അത്ര കണ്ട് പുലരുന്നില്ല എന്ന് നമുക്ക് നല്ല അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ്.
ഇന്ന് സുവിശേഷം ലൂക്ക 8:19-21 വരെ നാഥൻ തൻ്റെ കുടുംബ വ്യവസ്ഥയെ നിന്ന് പഠിപ്പിച്ചു തരികയാണ്. കിൻഷിപ്പ്, തൻ്റെ പിതാവിൻ്റെ ഹിതം അനുസരിക്കുന്നവരാണ് തൻ്റെ കുടുംബമെന്ന്. ദൈവഭവനത്തിൻ്റെ മുഖമുദ്ര എന്തെന്നാൽ ദൈവസ്വരം യഥാർത്ഥമായി കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാണ് എന്നർത്ഥം, ഒതൻറ്റിക് ഹിയറിംഗ്. അതാകട്ടെ അനുതാപത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ലൂക്ക 3:8, ദൈവവചനം കേൾക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവർ ഇപ്രകാരം ക്രിസ്തുവിൽ അടിയുറക്കുന്നവരാണ്. ജീവിത കുത്തൊഴുക്കുകളിൽ അവർ കടപുഴകിപ്പോകില്ല. ലൂക്ക 6:46-49 വരെ. Thank you.